And action! ആടുജീവിതം എന്ന ബുക്ക് റിലീസ് ചെയ്ത അന്ന് തന്നെ ആ ബുക്ക് ഒറ്റ രാത്രിയിൽ ഇരുന്ന് വായിച്ചു തീർത്ത ആളാണ് ഈ ഞാൻ. അന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്, എപ്പോഴെങ്കിലും യഥാർത്ഥ ആടുജീവിതത്തിലെ ആ യഥാർത്ഥ നജീബ് മുഹമ്മദുമായിട്ടൊന്ന് സംസാരിക്കണം, ഒന്ന് കാണണം എന്നൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കാണാൻ പറ്റിയില്ലെങ്കിലും ഇന്നിതാ ആ നജീബ് മുഹമ്മദുമായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. നജീബ് കാ, നമസ്കാരം. നമസ്കാരം. റമദാൻ കരീം. റമദാൻ കരീം. എന്തുണ്ട്, സുഖാണോ? ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ പറ്റുന്നു, അതിനകത്തൊക്കെ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ തന്നെ നജീബ് കാ എടുത്തുനിന്ന് സംസാരിക്കാനായിട്ട് എത്ര ദിവസം കാത്തിരുന്നു. ശരി, അപ്പൊ എന്തായാലും എനിക്കറിയാം നജീബ് കാ ഒരുപാട് തിരക്കുള്ള ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. അത് ഒരുപാട് പേര് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു കഥ നേരിട്ട് സ്ക്രീനിൽ കാണാനായിട്ടുണ്ട്. എന്തായാലും ഇന്ന് നമ്മളോട്, നമ്മുടെ യു എയിലുള്ള എല്ലാ പ്രവാസികളോടും സംസാരിക്കാൻ ഒരു ഒരു മനസ്സ് കാണിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എന്തായാലും ആദ്യത്തെ ഒരു ചോദ്യം നജീബ് കാ അടുത്ത് ചോദിക്കാൻ പോവാണ്. 93 സൗദിയിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളായിട്ട് വന്നൊരാളാണ്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് സംഭവിച്ചത്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ബഹ്റിനിൽ പോയതിന് ശേഷം ബെന്യാമിൻ എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരൻ നജീബ് കാ പുറകിൽ ഒരുപാട് തവണ വന്ന് ഈ കഥയൊന്ന് പറയാമോ, ഇതൊന്ന് ബുക്കായിട്ട് മാറ്റണമെന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞപ്പോൾ നജീബ് കാ വേണ്ട, ഇത് വേണ്ട, അത് വേണ്ട, ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതൊക്കെ അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് ഭയങ്കര അഭിമാനത്തോടെയാണ് നജീബ് കാ ഈ കഥ ലോകത്തിലെ എല്ലാ മനുഷ്യരോടും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നുന്നു നജീബിക്ക്? എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഈ കഥ എഴുതാൻ എന്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, ബെന്യാമിൻ സാറേ, ഇതിപ്പോ ഞാൻ അനുഭവിച്ച കഴിഞ്ഞതൊക്കെ കാര്യങ്ങളൊക്കെയാണ്, ഇനിയിപ്പോ അതൊന്നും ചുറ്റിപ്പോയിക്കൊണ്ട് വേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ബെന്യാമിൻ സാറ് പറഞ്ഞ, അല്ല നജീബ് അത് പറയണം, കാരണം എന്ന് പറഞ്ഞാൽ പുറലോകമൊക്കെ അറിയണം, ഞാൻ എന്റെ 5 എഴുതി കഴിഞ്ഞതാണ്, ഇനിയിപ്പോ ഒരു പ്രവാസിയുടെ കഥ എന്തൊന്ന് എഴുതാനായിട്ടാണ്, അതുകൊണ്ട് നജീബ് അത് പറയണം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പുറയെ ഒരു ബുക്കും പേനായിട്ട് ഇങ്ങനെ നടന്നതാണ് കഥ എഴുതുന്നത്. ഒരുപാട് ഒരുപാട് 8 വേറെന്തെങ്കിലും എടുക്കുകയാണ് ഇങ്ങനെ എന്റെ പുറയെ നടന്ന കഥ എഴുതുന്നത്. അന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഈ നോവല് പുറത്തിറങ്ങുമെന്നു. ബുക്ക് ഇതൊക്കെ ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ ഇരിക്കുമായിരുന്നു. കാരണം പിന്നെ ഇത് എഴുതി ഈ ബുക്ക് ആദ്യമായിട്ട് പ്രകാശനം ചെയ്യുമ്പോൾ അത് എനിക്കാണ് തരുന്നത്. ആ പശ്ചിമത്തെ ബുക്ക് ഒരു വലിയ മനുഷ്യനെ വെച്ചാണ് ആ ബുക്ക് പ്രകാശനം ചെയ്തത്. അപ്പോൾ ഞാൻ ഇത് വായിച്ചപ്പോൾ ഒരുപാട് പ്രയാസപ്പെട്ട് ഞാൻ എനിക്ക് പറ്റാത്ത വിഷമമാക്കിയത്. പിന്നെ അതെല്ലാം വായിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ച് തളഞ്ഞിനെ കഴിഞ്ഞിട്ട് പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇത് വലുതായിട്ട് ഇതങ്ങ് വന്നത്. അത് കഴിഞ്ഞിപ്പം സിനിമയും ഇടാകാൻ പോകുന്നു. അപ്പൊ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ലോകം മൊത്തം ഞാൻ അനുഭവിച്ച കാര്യം ഈ ലോകം മൊത്തം ഒരു വലിയൊരു നടനിലൂടെ എല്ലാവരും അറിയാൻ പോവാണ്. അതിനകത്ത് വളരെ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോ ഇത് ഒരിക്കലും ഈ ലെവലിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ച് കാണില്ലായിരിക്കും അല്ലേ? ഒരിക്കലും ഈ ലെവലിലേക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം നമ്മളന്ന് അനുഭവിച്ച് നമ്മളങ്ങ് മറന്നു പോയി. പിന്നെ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് അന്ന് ഞാൻ പോയപ്പോഴേ നമ്മുടെ അച്ഛൻ സ്ഥലം വിറ്റൊക്കെയാണ് പോയത്. അപ്പൊ അതെല്ലാം പോയില്ല. പിന്നെ എന്റെ ഒരു അളിയൻ ബഹ്റൈനിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആ അളിയൻ വിഷയച്ചെന്ന് അങ്ങനെയാണ് ബഹ്റൈനിലേക്ക് പോകുന്നത്. അന്ന് എനിക്ക് പോകാൻ മടിയായിരുന്നു. പക്ഷെ അന്ന് മടിയാണെങ്കിലും നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടും നമുക്ക് എവിടെയെങ്കിലും ഒരു വീട് വെക്കണമൊക്കെ എന്നുള്ള ചിന്തയായിരുന്നു. അങ്ങനെ ഭാര്യ പറഞ്ഞു ഇനി പോകണ്ട, നമുക്കുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞുകൂടാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അങ്ങനെ പോയി. അപ്പൊ അളിവിന്റെ അടുത്തോട്ട് പോകുന്നതുകൊണ്ട് പിന്നെ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പോയത്. അങ്ങനെ അത് ആദ്യമായിട്ട് ഈ ഭാര്യയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, സിനിമയ്ക്കകത്ത് സൈനു ആണെങ്കിൽ നജീബ് കാ ഭാര്യയുടെ യഥാർത്ഥ പേര് സബ്യത്ത് എന്നാണ്. അപ്പൊ ഈ സൗദിന്നെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോ വിവരങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും വൈഫിന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ നോവൽ ഇറങ്ങിയതിന് ശേഷമായിരുന്നല്ലോ ശരിക്കും, അതായത് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് അറിഞ്ഞത്. അപ്പം ഭാര്യയുടെ റിയാക്ഷൻ എന്തായിരുന്നു നജീബ് കാ? ഭാര്യയുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങ് കരച്ചതും ഭയങ്കര ഇത്രയും എന്റെ അടുത്ത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തായാലും മറച്ചു വെക്കുമെന്ന് എനിക്കറിയാം, എങ്കിലും ഇത്രയും കാര്യങ്ങളൊന്നും മറച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഞാനന്ന് ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ കാര്യമല്ലേ, ഞാൻ ഇതുപോലെ ഉറപ്പിച്ചിട്ട് അത് മേക്കിലായിരുന്നു അതായതാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. പക്ഷെ ഇങ്ങനെ
അവർക്ക് ഉപദ്രവങ്ങളോ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ കരച്ചിലായിരുന്നു ഒരുപാട് ദിവസം. ആണല്ലേ, ഞാൻ കേട്ടിരുന്നു പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിന്നൊക്കെ. ആ ഒരുപാട് ദിവസം ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആയി. പിന്നെ ഈ പ്രസവം ഞാൻ കാണാതെ വന്നപ്പോഴേ അന്ന് ഞാൻ പോകുമ്പോ 8 മാസം ഗർഭിണിയില്ലായിരുന്നു. അന്ന് അതിന്റെ ടെൻഷൻ എടുത്തെടുത്ത് ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട് ജോലി. അന്ന് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയുന്ന. പക്ഷെ ഞാൻ അവിടെ കണ്ടു അനുഭവിച്ചതിനെക്കാട്ടി കൂടുതൽ ഇവിടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെ 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 അതെ. നജീബ് ഈ നാട് വിട്ടേ ഗൾഫിലേക്ക് കയറി പോകുന്നപ്പോ എല്ലാരെയും പോലെ തന്നെ, എല്ലാ പ്രവാസികളെ പോലെ തന്നെ ഇവിടെ ഗൾഫിൽ പോയിട്ട് സമ്പാദിക്കണം, വീട് വെക്കണം, മാസം മാസം നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? എല്ലാരെയും പോലെ അതേ ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ആ പോയ ആ 2 വർഷം ഇതൊന്നും നടന്നില്ല. പക്ഷെ പിന്നീട് ഇതൊക്കെ കഴിഞ്ഞ് 2 ബഹ്റിനിലേക്ക് പോകുമ്പോ എന്തായിരുന്നു മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥ എന്തായിരുന്നു? ഇവിടെ ഇതുപോലത്തെ ആൾക്ക് ഒഴിവാന്നൊക്കെ എനിക്ക് ഒരു മനസ്സിലൊരു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്കിലും ഞാൻ എന്റെ അളിയന്റെലേക്ക് പോവാന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ബഹ്റൈനിൽ ചെന്നിട്ട് അളിയൻ ഇതുപോലെ 2-3 ദിവസം അളിയന് ചെറിയ സ്റ്റുഡിയോ നടത്തുവാണ്. അന്നേരം ഈ മാമ്പേരിക്കരയുള്ള സുനിൽ എന്ന് പറയുന്ന ഒരാള് അവിടെ ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ അവിടെ വരും, അളിയന്റെ ഒരു കൂട്ടുകാരനാണ്. അങ്ങനെ ഞാൻ എന്നെ വിളിച്ചുകൊണ്ട് ഒരു ദിവസം ആ സ്റ്റുഡിയോ വെച്ചിരുന്നു. അന്നേരം ഞാൻ സുനിലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, സുനിലേട്ടൻ ഞാനിപ്പോ നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ, എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ഒപ്പിച്ചേരണം, കാരണം നാട്ടിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞ് പിന്നെ എന്റെ ഒരു ജോലി ഉണ്ടോ നീ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പുള്ളി അങ്ങനെ ആപ്പാളിങ്ങനെ ഇമോഷൻ ആയിട്ട് അതിനൊക്കെ 2 ദിവസത്തിനുള്ളിൽ ഞാൻ ജോലി മാറ്റരാന്ന് പറഞ്ഞ് അങ്ങനെ ആദ്യമായിട്ട് സുനിലേട്ടൻ്റെ അടുത്തോടെ ഇത് പറയുന്നു. അങ്ങനെ പിന്നെ ഈ സുനിലേട്ടൻ എന്ന് പറഞ്ഞ US നേവിയിലാണ്, അമേരിക്കന്റെ നേവിയിലാണ്. അവിടെ തന്നെയാണ് ബെന്യാമിനും ജോലി ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ കഥ. ബെന്യാമിന്റെ കൂട്ടുകാരനാണ് സുനിൽ. സുനിൽ പിന്നെ പുള്ളിയെടുത്ത് ചെന്ന് തൃപ്തിങ്ങി ഇതുപോലൊക്കെ ഒരു സംഭവം ഉണ്ട് അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞപ്പോഴാണ് പിന്നെ ബെന്യാമിൻ സാർ എന്നെ ആനുമായിട്ട് കാണുന്നത് എന്റെ കൂടെ തന്നെ ഈ കഥ എഴുതാനായിട്ട് ഇങ്ങനെ നടക്കുന്നതും ഒക്കെ. ഇവിടെ കടന്ന് ജോലി ചെയ്ത് നമുക്കൊരു വീടും വസ്തു മേടിക്കണം, വീട് വെക്കണം, നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്നൊക്കെ. തീർച്ചയായിട്ടും. എന്തായാലും ഈ ഇനി 1 ആഴ്ചക്കുള്ളില് ആടുജീവിതം സിനിമ റിലീസ് ആവാൻ പോവാണ്. നജീബക്കൊക്കെ എന്ത് തോന്നുന്നു? നജീബക്ക കുറച്ച് കണ്ടു എന്ന് പറയുന്നത് കേട്ടു, സന്തോഷമാണോ സങ്കടമാണോ എന്താണ് മനസ്സിൽ വരുന്ന തോന്നലുകൾ? എനിക്കറിയാം ഒരുപാട് സന്തോഷമുണ്ട് കഥയെല്ലാം ആ വലിയ സ്ക്രീനിൽ കാണുന്നതിൽ, പക്ഷെ ചില ചില സീനുകൾ കാണുമ്പോ നജീബക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത്? എനിക്ക് സിനിമ ഇറങ്ങുന്നതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഈ ആദ്യത്തെ ആ രംഗങ്ങളൊക്കെ കാണുമ്പം തന്നെ അന്ന് ഞാൻ പരിപാടിക്ക് ചെന്നപ്പോൾ ആദ്യത്തെ രംഗം എന്റെ സബ്ജക്റ്റ് വിളിക്കുന്നത്, ഞാൻ സബ്ജക്റ്റ് ഇങ്ങനെ മുറുക്ക വിളിക്കുന്നത് അവിടെ ഈ പൃഥ്വിരാജ് സാർ എന്റെ ചേരുവെന്ന് ആ വിളിക്കുന്ന രംഗം കണ്ടപ്പോ ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി അവിടെ ഇരുന്ന്. പിന്നെ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റാതായി. പിന്നെ ശരിക്കും ഒരു 2 വാക്കൊന്നും പറയാൻ പറ്റിയില്ല ആദ്യത്തെ രംഗം തന്നെ. പിന്നെ അതിനെ പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മൊത്തം സിനിമ കണ്ടിരുന്നോ നജീബ്ക്ക? ഇല്ല, മൊത്തം കണ്ടിട്ടില്ല, ഒരു 2-3 ഇരുട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓക്കെ. ഏതെങ്കിലും ഒരു ഒരു രംഗം കാണാനായിട്ട് കാത്തിരിക്കുന്നുണ്ടോ നജീബ്ക്ക? എന്തെങ്കിലും ലൈഫിൽ നടന്ന അതേ സംഭവം തന്നെ സ്ക്രീനിൽ അതെങ്ങനെ ആകും, ഇങ്ങനെ വരുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത, അങ്ങനെ എന്തെങ്കിലും ഒരു രംഗം ഉണ്ടോ മനസ്സിൽ? ഒരുപാട് നല്ലൊരു കാര്യങ്ങളൊക്കെ വരാനുണ്ടല്ലോ, അതിന്റെ അതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാത്തിരിക്കും. ശരിയാ ശരിയാ. എന്നെ അവിടെ വെച്ച പുള്ളി ഉപദേശിച്ച കാര്യങ്ങളൊക്കെ അതിനകത്ത് എന്തായാലും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ പോലും വയ്യ. എങ്ങനെയായിരിക്കും നജീബിക്കയുടെ മനസ്സ് ആ സമയത്ത് തിയേറ്ററിൽ പോയിരുന്ന ആ ജീവിതം മൊത്തം സ്ക്രീനിൽ ഇരുന്ന് കാണുമ്പോ എങ്ങനെയായിരിക്കും എന്ന്? ഓ, അത് അതൊരു വലിയൊരു സംഭവം തന്നെയായിരിക്കും. നജീബിക്ക ഒരു കാര്യം അറിയാം, ഇവിടെ 2 ദിവസം മുന്നേ ഞങ്ങൾ ഇവിടെ ദുബായിലുള്ള എല്ലാ പ്രവാസികളടുത്തും ചോദിച്ചിരുന്നു, യഥാർത്ഥ ആടുജീവിതത്തിലെ യഥാർത്ഥ നജീബ് മുഹമ്മദുമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും നജീബിക്കയോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണോ എന്ന് ചോദിച്ചപ്പോ ഒരുപാട് ചോദ്യങ്ങൾ വന്നു കേട്ടോ. അതിൽ നിന്ന് ഒരു 2 ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ ഒരു ലിസണർ ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോവലിൽ പറയാത്ത എന്തെങ്കിലും ഒരു സംഭവം ഒന്ന് വിവരിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ എന്തെങ്കിലും? അതെ, ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചുള്ള നോവലിൽ ഞാൻ പറയാത്ത കാര്യങ്ങളും ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ശരി ശരി, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട അല്ലേ? അതെ അതെ അതെ, സിനിമ ഇറങ്ങാൻ പോകുന്നത്. അതെ. ഓക്കെ, പിന്നെ ഒരു ചോദ്യം കൂടി. ജേക്കബ് സൈലേഷ് ആണ് ചോദിച്ചിരിക്കുന്നത്. പുള്ളി ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഒരിക്കൽ കൂടി എന്താ പറയാ, നജീബിക്കയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഇബ്രാഹിം ഖദ്രിയെ നേരിട്ട്
കണ്ടാൽ എന്ത് പറയും? നേരിട്ട് കണ്ടാൽ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണമെന്നുള്ള ആഗ്രഹമാണ്. അതേപോലെ എനിക്ക് സ്നേഹമാണ് പുള്ളിയോട്. ഒരു ദേവദൂതന്റെ രൂപത്തിൽ അല്ലേ? അയാളെ ഒന്നുകൂടെ കാണാൻ എങ്ങനെ സാധിക്കുന്നുള്ള ഒരു മനസ്സിന്റെ ആ ഒരു ഇത്, കാരണം അതേപോലത്തെ ഒരു മനുഷ്യനായിരുന്നു. തീർച്ചയായിട്ടും നജീബിക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് ഞാൻ ഈ ഇന്റർവ്യൂ നിർത്തുകയാണ്. അതായത് ഇപ്പം നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഒരു ജനറേഷനിൽ ഒരുപാട് ആൾക്കാര്, ഇപ്പം ചെറുപ്പക്കാർ ഒരുപാട് പേര് ഈ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ പറയുകയും ചെറിയ വിഷമങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കുറെ തീരുമാനങ്ങൾ എടുത്ത് അതിലേക്ക് ചാടുന്ന ഒരുപാട് പേരുണ്ട്. എന്തായാലും ഇത്രയൊക്കെ കഷ്ടപ്പാടുകളിൽ അനുഭവിച്ച നമ്മുടെ നജീബിക്ക ഈ നിമിഷത്തിൽ കേൾക്കുന്ന ഈ ജനറേഷനിലെ കുട്ടികളോട് എന്താണ് പറയാൻ തോന്നുന്നത്? ഞാനിപ്പോ ഈ അനുഭവിച്ച കാര്യങ്ങളൊക്കെ മിക്ക കുട്ടികളും വായിച്ചിട്ടുണ്ട്, എന്റെ ചെറുപ്പക്കാർ കുട്ടികളെല്ലാം വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വീട്ടിലൊരു അമ്മയോ അച്ഛനോ എന്തെങ്കിലും ഒരു മൊബൈലിൽ നീ ഒരുപാട് നേരം ഇരുന്ന് കളിക്കരുത്, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി, ഉടനെ പോയി കെട്ടി തൂങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേ അവർ മരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ മരിക്കേണ്ടതാണ്. അതെ, അല്ലെ, എനിക്ക് ന്യൂ ജനറേഷൻ കൊണ്ട് പറയാനുള്ള ഒരു കാര്യം. അപ്പൊ എന്തായാലും നജീബിക്ക ഒരുപാട് സന്തോഷം, കാരണം ഞാൻ അത്രയും കാത്തിരുന്നു ആ ബുക്ക് വായിച്ച അന്ന് തൊട്ട് ശരിക്കുള്ള നജീബ് മുഹമ്മദിനോട് സംസാരിക്കണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അതെ അതെ അതെ, എനിക്ക് അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും നജീബിക്ക, ഇനി എപ്പോഴെങ്കിലും ദുബായിലേക്ക് വരാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം കേട്ടോ.